ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ വീണ്ടും ഒരു ക്യൂവന്നയായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാറുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക്, കുറച്ച് പേർക്കെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഓഫ്ഷോറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാകുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാ കമ്പനീസും, ഞാനൊക്കെ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്തൊന്നും ഇന്റർനെറ്റ് കണക്ഷൻ വളരെ റയറായിട്ടായിരുന്നു. നല്ല കമ്പനികൾ മാത്രമാണ് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്തിരുന്നത്. നമുക്ക് കോളിംഗ് ഫെസിലിറ്റി വീക്കിലി വൺസ് ആണ് കൊടുക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും നമുക്ക് വൈഫൈ കൊടുക്കുന്നുണ്ട്. വൈഫൈ ഒരു 1 മന്ത്ലിക്ക് മാക്സിമം ഒരു 50 MB കൊടുക്കുക. ആ സമയങ്ങളിൽ നമുക്ക് വാട്സപ്പ് മാത്രം, വാട്സപ്പ് IMO മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. വീഡിയോ കോളുകൾ മാക്സിമം ആരും ചെയ്യാറില്ല, അപ്പോൾ പെട്ടെന്ന് എംബി കഴിയുമല്ലോ. ഓഡിയോ കോൾ മാത്രമാണ്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകൾ മാക്സിമം നമ്മൾ ഫയർ വാളിട്ട് ഇത് ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ മാക്സിമം നെറ്റ് കണക്ഷനിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊന്നും ലഭിക്കില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞില്ലാന്ന് വേണ്ട. മാക്സിമം കമ്പനികളെല്ലാം അത് ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടില്ലേ, നമുക്ക് വാട്സപ്പിൽ ഓഡിയോ കോളും വീഡിയോ കോളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പൊതുവേ ഇപ്പോൾ കോമൺലി കണ്ടുവരുന്നത്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഓഫ്ഷോറിൽ പോകുന്ന സമയത്ത് എമിഗ്രേഷൻ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ്ഷോറിൽ പോകുന്ന സമയത്ത് നമുക്ക് എമിഗ്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഫ്ലൈറ്റിൽ പോകുന്നതുമായി തന്നെ ഷിപ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് ഷിപ്പിൻ്റെ എമിഗ്രേഷൻ സെൻ്റർ ഉണ്ടാവും പോർട്ടിൻ്റെ ഉള്ളിൽ. അവിടെ പോയിട്ട് നമുക്ക് എമിഗ്രേഷൻ ചെയ്തതിന് ശേഷമാണ് പോകാനായിട്ട് സാധിക്കുക. നമ്മുടെ പാസ്പോർട്ടിൽ സീൽ ഉണ്ടായിരിക്കും. നമ്മൾ പോയ സമയത്തൊക്കെ നമ്മുടെ പാസ്പോർട്ടിൽ, പാസ്പോർട്ട് ഇപ്പോൾ മാൻഡേറ്ററി ആണ്. ആദ്യം ആധാർ കാർഡ് മാത്രമായിരുന്നു. ഇപ്പോൾ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ എമിഗ്രേഷൻ സീൽ വയ്ക്കും, അതിന് ശേഷമാണ് നമ്മൾ ഓഫ്ഷോറിലേക്ക് പോകുക കേട്ടോ. ഇന്ത്യൻ ഓഫ്ഷോറുകളുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തായി നമ്മൾ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യുന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡ്യൂട്ടി ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി ടൈം എന്ന് പറയുമ്പോൾ കോമൺലി ഓഫ്ഷോറിൽ 7 to 7 ആണ് ഓവർ ടൈം ഉണ്ടെങ്കിൽ പ്ലസ് ഓവർ ടൈം. അപ്പോൾ 12 hours ആണ് ഡ്യൂട്ടി ടൈം ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രീ ടൈം എന്ന് പറഞ്ഞെങ്കിൽ, ഇൻ കേസ് സീ റഫ് ആണെങ്കിലൊക്കെ സമയങ്ങളിലാണ് നമുക്ക് ഫ്രീ ടൈം ലഭിക്കുക. ആ സമയത്ത് നമുക്ക് എന്താ പറയുക, വെറുതെ കിടന്നുറങ്ങാം. അല്ലാതെ വേറെ ഗെയിമുകളൊക്കെ ഷിപ്പിലുണ്ടെങ്കിൽ ടേബിൾ ടെന്നീസ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മറ്റേ വടി കൊണ്ട് മറ്റേ കുഴിയിലിടുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ബോളുകൾ അതുണ്ടാവാം. ഇതൊക്കെയാണ് കോമൺലി കണ്ടുവരാറുള്ളത്. പിന്നെ TV റൂം ഉണ്ടാവും, TV വാച്ച് ചെയ്യാം, സിനിമകൾ കാണാം. വെദർ റഫായ സമയത്ത് നമുക്ക് സിഗ്നൽ ലഭിക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വല്ല പെൻഡ്രൈവിലുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പിന്നെ മൊബൈലിൽ വേണമെങ്കിൽ വല്ല സിനിമകൾ അപ്പുറത്ത് പോകാം. കോമൺലി നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരാള് ഷിപ്പിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാസം 2 മാസം കൂടുമ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ കരയിൽ നിന്ന് വരുന്ന ആൾക്കാർ കുറെ സിനിമകളും കൊണ്ടുവരും. അത് എല്ലാവരും ഷെയർ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കലാണ് കോമൺലി ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് എന്നോട് ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യം എന്നുണ്ടെങ്കിൽ, ബോഡി പെയിൻ ഉണ്ടാവുമെന്ന് അഭിനവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബോഡി പെയിൻ എന്നുണ്ടെങ്കിൽ കോമൺലി ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്നുള്ളതാണ്. അത് ഓരോരുത്തരെ ബേസ് ചെയ്തിരിക്കും. നമ്മളവിടെ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ ഏതുതരം ഗ്യാസാണ് പ്രൊഡ്യൂസ് ആവുന്നത്, അത് എത്രത്തോളം പഴയ ഓഫ്ഷോറൊക്കെ ആണെങ്കിൽ അവിടെ ലീക്കേജസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ കോമൺലി ഞാൻ ഇത്ര നാൾ കണ്ടതിൽ ആർക്കും അത്രത്തോളം അസുഖങ്ങളൊന്നും കണ്ടിട്ടില്ല. മറ്റേ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഓരോ ഓഫ്ഷോറിനനുസരിച്ചിരിക്കും. പുതിയ ഓഫ്ഷോറുകളോ അല്ലെങ്കിൽ പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ആണെങ്കിൽ അവിടെ ലീക്കേജ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ കൺസ്ട്രക്ഷൻ പുതിയതായിട്ടുള്ള ഒക്കെ ആണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. അവിടെ ഓൾറെഡി പ്രൊഡക്ഷൻ നടക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഓപ്ഷനുകളാണെങ്കിൽ അവിടെ ചിലപ്പോൾ ലീക്കേജ് ചിലവർക്ക്, അത് ഹെൽത്ത് കണ്ടീഷൻ ഓൾറെഡി കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് പ്രശ്നസ് ഉണ്ടാവാനുള്ള ചാൻസ് എനിക്ക് കാണുന്നത്. അല്ലാത്ത രീതിയിലൊന്നുമില്ല. പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അശ്വതി AV ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണ് പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും ഓഫ്ഷോറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അനുവാദമില്ല. ഷിപ്പിലാണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോൺ കിട്ടുകയാണെങ്കിൽ നമ്മൾ കോളേജിൽ പറയുന്ന മാതിരി തന്നെ പിടിച്ചു വയ്ക്കും. പിന്നെ നമ്മൾ
ഫൈൻ അടയ്ക്കേണ്ടൊക്കെ അവസ്ഥകളുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം ഓഫ്ഷോറിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലിവിങ് ആയിട്ടുള്ള സ്ഥലം എന്താ പറയുക, ഷിപ്പ് വഴി ബാർജ് വഴിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ പ്ലാറ്റ്ഫോമിൽ താമസമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്യാമറ ഫോണുകളോ ഒന്നും യൂസ് ചെയ്യാൻ സാധ്യത. ക്യാമറ ഫോണുകൾ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് കേൾക്കാൻ പറ്റിയതുള്ള ക്യാമറ ഇല്ലാത്ത ഫോണുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി ഫോണുകളൊന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ചോദിച്ചിട്ടുള്ളത് സേഫ്റ്റി ഓഫീസർ ആവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വിനു റാഫേൽ എന്ന് ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സേഫ്റ്റി ഓഫീസറിനെ നമ്മൾ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നെബോഷ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഫയർ സേഫ്റ്റിയിൽ ഏതെങ്കിലും 6 മാസത്തെ ഒരു കൊല്ലത്തെ ഡിപ്ലോമ ചെയ്തതിന് ശേഷം ഇപ്പോൾ നെബോഷ് പല സ്ഥലങ്ങളിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെബോഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കൂടിയും ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു ഹോപ്സ് എന്നുള്ള ഒരു സബ്സ്ക്രൈബർ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഞാൻ മുംബൈയിലേക്ക് കയറി ചേട്ടാ, എന്നിട്ട് എനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോബ് ലഭിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറേ ഫ്രോഡ് ഏജൻറ്റുമാരുണ്ട്. അപ്പോൾ അവിടെ പൈസ കൊടുത്തവർക്ക് പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും പല വീഡിയോസുകളിലും ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്, ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ കുറേ പേർക്ക് റിക്വയർഡ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് ആവശ്യക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ കുറേ ഫ്രോഡുകളും അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴും ശ്രദ്ധിക്കുക, പൈസയോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. കൂടുതൽ എൻ്റെ ഒരു അറിവിൽ നമ്മുടെ നാട്ടുകാരെ തന്നെ കുറേ പേര് പറ്റിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുകാരെ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെബോഷ് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബോസ് സൈറ്റ് എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് ഓഫ്ഷോർ ഇൻഡക്ഷൻ എമർജൻസി ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. അത് നമുക്കൊരു 3 വർഷം വാലിഡിറ്റി ഉള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അത് ഉണ്ടായാൽ മാത്രമാണ് ഇപ്പോൾ ഓഫ്ഷോറിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനിപ്പോൾ ഓരോ കമ്പനികളാണ്, എനിക്കൊക്കെ കമ്പനി സ്വന്തമായിട്ട് എടുത്തു തരാണ് ചെയ്തത്. അതിനുശേഷം മാസം നമ്മുടെ സാലറിയിൽ നിന്ന് ഇത്ര ശതമാനത്തോളം കട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, ഗേൾസ് അല്ലെങ്കിൽ വുമൻസ് വർക്കേഴ്സ് ഓഫ്ഷോറിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഞാൻ ഓഫ്ഷോറിൽ പോയ സമയത്ത് ഉണ്ട് കേട്ടോ, വളരെ റയറാണെങ്കിൽ കൂടിയും 1, 2, 3 പേരുകളുണ്ടായിട്ട്. ഞാൻ പോയ സമയത്ത് കോഴിക്കോട് എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു, ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ അത് നേരിട്ട് ONGC ഡയറക്റ്റ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ എംപ്ലോയി നമ്മുടെ എൻ്റെ രീതിയിൽ അവിടുത്തെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഡയറക്റ്റായിട്ട് സെലക്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ മഹാരാഷ്ട്രീയൻസും അതുപോലെ തന്നെ ബാക്കി കുറച്ച് MP ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ, ലേഡീസ് സ്റ്റാഫ്സ്. അപ്പോൾ ലേഡീസ് ഉണ്ട്, അത് തന്നെ റയറായിരിക്കും. ഒരു 100-ൽ 2 എന്ന ഓപ്ഷൻ വേണമെങ്കിൽ പിടിച്ച, 100 മെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള 3-ോ 2-ോ പേര് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് ജോബുകൾ കിട്ടാനായിട്ട് ഏജൻസീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏജൻസികളുടെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുറേ വീഡിയോസായി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ജോബ് കിട്ടാനുള്ള എളുപ്പമൊഴി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ 1-ോ 2-ോ വട്ടം ട്രൈ ചെയ്തു അതിന് റിപ്ലൈ വന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇതിൻ്റെ പറയുന്നത് നമ്മൾ നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ എയിമോ അല്ലെങ്കിൽ ഗ്യാസ് ഫീൽഡ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺഫേം ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ 11 ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.